ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞുങ്ങൾ ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന ഒരു ആസനമായ വക്രാസനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ഗുണകരമായ ഒന്നാണിത്. അതായത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽ ശരിയായ രീതിയിൽ നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. പ്രമേഹ രോഗം ഒരു പരിധിവരെ തടയുന്നതിന് വക്രാസനത്തിൻ്റെ സ്ഥിരമായ പരിശീലനത്തിലൂടെ സാധിക്കുന്നു. കൂടാതെ കരളിൻ്റെയും സുഗമമായ പ്രവർത്തനത്തിനും ഉത്തമമായ ഒന്നാണ് വക്രാസനം. നമ്മുടെ നട്ടിലിൻ്റെ വഴക്കത്തിനും ഉത്തമമാണിത്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ കൂടുതൽ ഗുണങ്ങളും ഇത് ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല എന്നും നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇത് ചെയ്യുന്നതിനായി കാലുകൾ നീട്ടിവെച്ച് ദണ്ഡാസനത്തിലിരിക്കുക. നട്ടെല്ല് നിവർന്നിരിക്കണം. ഒന്ന് ദീർഘമായി ശ്വാസമെടുത്ത് സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. സാവധാനം വലതു കാൽമുട്ട് മടക്കി വലതു കാൽപാദം ഇടതു കാൽമുട്ടിനു സമാന്തരമായി വയ്ക്കുക. സാവധാനം നമ്മുടെ അപ്പർ ബോഡി വലതുവശത്തുകൂടി പുറകിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ വലത് കൈ പുറകിലും ഇടതു കൈകൊണ്ട് വലതു കാൽപാദത്തിലും പിടിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇടതു കൈ വലതു കാലിൻ്റെ വലതുഭാഗത്തുകൂടി കൊണ്ടുവരാൻ ശ്രമിക്കാം. പുറകിലെ ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധിക്കുന്നതുപോലെ 5-10 തവണ നോർമൽ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് ഈ സ്ഥിതിയിൽ തുടരാവുന്നതാണ്. നമ്മുടെ നട്ടെല്ലിൻ്റെ വഴക്കത്തിന് ഉത്തമമായ ഒന്നാണ് വക്രാസനം. ദഹനം മെച്ചപ്പെടുത്തി മലബന്ധം ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു. സാവധാനം ശ്വാസമെടുത്തുകൊണ്ട് നേരെ വരാം. നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ ഇടത് കൈ വലതുവശത്തുകൂടി കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇടതുവശത്തുകൂടി തന്നെ കാൽപാദത്തിൽ പിടിക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇടത് കൈമുട്ടുകൊണ്ട് വലതു കാലിൽ സപ്പോർട്ട് ചെയ്തു കൊടുത്തോ പരിശീലിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. കുറച്ചുനാൾ ശരിയായ പരിശീലിച്ചാൽ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ പൂർണ്ണ രൂപത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് വക്രാസനം. സാവധാനം വലതുകാൽ നേരെയാക്കുക. പൂർവ്വസ്ഥിതിയിൽ വന്ന ശേഷം ഇടതുഭാഗത്തും ഇതേ രീതിയിൽ ആവർത്തിക്കുക. വക്രാസനത്തിൻ്റെ സ്ഥിരമായ പരിശീലനത്തിലൂടെ വയറിൻ്റെ ഭാഗത്തെ അമിത കൊഴുപ്പ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ആന്തരിക അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിനും വളരെയധികം ഉത്തമമായ ഒന്നാണിത്. കൂടാതെ കഠിനമായ നടുവേദന, തോൾവേദന, കഴുത്തുവേദന ഇവ പരിഹരിക്കുന്നതിനും ഉത്തമമാണിത്. നമ്മുടെ പുറത്തെ പേശികൾ ബലപ്പെടുത്തുന്നതിനും തോളുകൾ വികസിക്കുന്നതിനും സഹായിക്കുന്നു. നമ്മുടെ നട്ടെല്ലിലെ കശേരുക്കൾക്ക് അയവ് വരുത്തുന്നതിനും സഹായകരമാണ്. എന്നാൽ കഠിനമായ നടുവേദന, കഴുത്തുവേദന, സ്ലിപ്ഡ് ഡിസ്ക്, അൾസർ, അടുത്തിടെയായി വയറിന് സർജറി കഴിഞ്ഞവർ, ഗർഭിണികൾ, ഇവർ ഒരു യോഗാധ്യാപകൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അഭ്യസിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.